ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത്. കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ സാധാരണ നമ്മളൊരു ഒരു സെലിബ്രിറ്റിയുടെ പിന്നാലെ ഇതൊന്നും ഇടുമോ, അല്ലെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനം. ഞാൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോ അത് ഗ്രൂപ്പിലുള്ള ഒരു ആന്റി ആളുടെ വോളിൽ ഷെയർ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് സുരേഷ് ഗോപി കണ്ടിട്ട് ഇഷ്ടമായിട്ട് കഴിഞ്ഞ വിഷുവിന് ആ ആന്റി തന്ന ഓർഡറാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഷർട്ട്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എം ബി എ ഒക്കെ കംപ്ലീറ്റ് ചെയ്തതല്ലേ, ഇപ്പൊ വരുന്ന വരയ്ക്കാൻ വേണ്ടിയിട്ടാണോ എം ബി എ ചെയ്തത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ വേറൊരു വർക്കും ചെയ്യുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ബിക്കോസ് നമ്മളൊരു പിക്ചർ വരച്ചു കഴിഞ്ഞിട്ട് അറ്റ് ലാസ്റ്റ് അതിന്റെ ആ ഒരു സ്മൈലും കൂടെ ചെയ്യുമ്പോഴത്തേനും ആക്ച്വലി ആ പിക്ചർ നമ്മളെ നോക്കി ചിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഹായ്, അഞ്ജന ഹിയർ. വീട്ടിലിരുന്ന് വരുമാനമുണ്ടാക്കാൻ പറ്റിയ ഒരു മാർഗമാണ് ഫാബ്രിക് പെയിന്റിംഗ്. ഇന്ന് പെപ്റ്റോക്കിൽ എന്നോടൊപ്പമുള്ളത് ശിവായുടെ ഫൗണ്ടറായ സ്മേര അജിത്താണ്. സ്മേര ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്ത് വീട്ടിലിരുന്നുകൊണ്ട് ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരല്പം പെയിൻറ്റിങ് വശമുണ്ട്, മാറ്റിവെക്കാൻ ഒരല്പം സമയമുണ്ടെങ്കിൽ നിങ്ങൾക്കും സംരംഭകയാവാം. ഇനി കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് കണ്ടെത്തുക എന്നാണെങ്കിൽ അതിനും മാർഗമുണ്ട്. യെസ്, യു ക്യാൻ ഡു ഇറ്റ്. Smera, welcome to the show. Thank you so much for being here. Thank you so much. പലപ്പോഴും ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ, അതായത് വിവാഹം, കുഞ്ഞുങ്ങൾ, ഇതൊക്കെ ആകുമ്പോഴാണ് സ്ത്രീകൾ കരിയർ ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്ന് ആലോചിക്കുന്നത്. ഒരു സപ്പോർട്ട് ഇല്ലാതെ, ഫാമിലിയിൽ നിന്നൊരു സപ്പോർട്ട് ഇല്ലാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നൊരു ഘട്ടത്തിലാണ് പലരും ഒരുപാട് ആഗ്രഹിച്ച് വളർത്തിക്കൊണ്ടുവന്ന കരിയറൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുന്നത്. സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാവണം എന്നുള്ളത് എല്ലാ സ്ത്രീകളുടെയും ആഗ്രഹമാണ്. സോ എങ്ങനെയാണ് സ്മേര സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങാം എന്നൊരു ചിന്തയിലേക്ക് എത്തുന്നത്? സ്മേരയുടെ കഥ എന്താണ്? ഞാൻ യാദൃശ്ചികമായിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. ഞാൻ എം ബി എ ഗ്രാജുവേറ്റ് ആണ്. ഞാനൊരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഉന്നയായപ്പോൾ ഒരു ബ്രേക്ക് വന്നു. ആ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഡെയിലി ഒരു 10-200 ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചിരുന്നതിന് ഞാനും ഉണ്ണിയും ഹസ്ബൻഡും മാത്രമായി. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിൽ വന്നത്. അപ്പൊ ഫസ്റ്റ് ഞാൻ ചെയ്തത് എന്താ വെച്ചാല് മോളുടെ ഡ്രസ്സിൽ അന്ന് ചോറൂണിന്റെ ടൈമിൽ ചെറിയൊരു മയിൽപ്പീലി വരച്ചു, അതേപോലെ തന്നെ എന്റെ ഡ്രസ്സിലും വരച്ചു. അപ്പൊ അന്ന് ചോറൂണിന് വന്ന ആൾക്കാരൊക്കെ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എന്തുകൊണ്ടൊരു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്തുകൊണ്ട് നമുക്കൊന്ന് സെയിൽ ചെയ്തുകൂടാന്ന്. അപ്പൊ അങ്ങനെ ഞാൻ പോയിട്ട് ഒരു 1800 rupees ഞാൻ എന്റെ സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കുത്തമ്പുള്ളിയിൽ പോയിട്ട് ഒരു 3 സാരിയും ഒരു ബോട്ടിൽ ഓഫ് പെയിന്റും വാങ്ങിച്ചിട്ട് അതിൽ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഭാഗ്യവശാല് ആ 3 സാരികളും സോൾഡ് ഔട്ട് ആയി. അവിടെ നിന്ന് ആ ഒരാളിൽ നിന്ന് രണ്ടാളിലേക്ക് മാറി, രണ്ടാൾക്കാരിൽ നിന്ന് 4 ആളിലേക്ക് മാറി. ഇപ്പൊ തന്നെ 6th year ആണ്. പെയിന്റിങ്ങിനോട് ഒരു താല്പര്യം നേരത്തെ ഉണ്ടായിരുന്നോ? സീരിയസ് ആയിട്ടൊക്കെ പെയിന്റ് ചെയ്തിരുന്ന ഒരാളാണോ? ട്രെയിനിങ്ങും ഒക്കെ കിട്ടിയിട്ടുണ്ട്? ഇല്ല, ഞാൻ ട്രെയിൻഡ് അല്ല പെയിന്റിങ്ങിന്. എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എനിക്ക് ആകെ കൂടി ഒരു കോൺസലേഷൻ പ്രൈസ് ആണ് കിട്ടിയിട്ടുള്ളത് പെയിന്റിങ്ങിന്. അച്ഛൻ പൊളിറ്റിക്കലിൽ അത്യാവശ്യം നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളായിരുന്നു. അപ്പം ആള് പണ്ട് നമുക്ക് ഈ ഫ്ലക്സുകളൊന്നും അത്രയ്ക്ക് പ്രചാരത്തിൽ വന്നിട്ടില്ല. അപ്പൊ ആ ടൈമിൽ ആള് കുറെ പോസ്റ്റൽ കളേഴ്സും പിന്നെ കുറെ പെയിന്റ്സ് ഉണ്ടായിരുന്നു, സോറി കുറെ ബ്രഷസ് ഉണ്ടായിരിക്കും, പിന്നെ ചാർട്ട് പേപ്പറിലൊക്കെ ഇങ്ങനെ ഓരോന്ന് എഴുതുന്നത് കാണാം ബാനേഴ്സ് പോലെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് തീരുമ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങനെ എന്റെ വക കലാപരിപാടികൾ ഞാൻ ഒരുപാട് ചെയ്യാറുണ്ട്. അപ്പൊ അച്ഛനിൽ നിന്നാണ് ബ്രഷ് പിടിക്കുന്ന ആ ഒരു സ്റ്റൈലൊക്കെ കിട്ടിയത്. പക്ഷെ ഞാന് ട്രെയിൻഡ് അല്ല. സ്മേരയുടെ ഡിസൈൻസ് ഒക്കെ വളരെ മനോഹരമാണ്. സാരികളിൽ ഇപ്പോ മ്യൂറൽ പെയിന്റിങ്സ് ഒക്കെ വളരെ കോമൺ ആണ്. എന്നാൽ എനിക്ക് തോന്നുന്നു ഒരു 6 മുമ്പ് സ്മേര തുടങ്ങിയ ഒരു സമയത്ത് ഇത് വളരെ എക്സ്ക്ലൂസീവ് ആയിരുന്നിരിക്കും, അല്ലേ? അതെ അതെ, ആ ഒരു ടൈമില് ബിഫോർ 6 എന്നൊക്കെ പറയുന്നുള്ള മ്യൂറൽ പെയിന്റിങ് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപൂർവം ചില ആൾക്കാർ മാത്രമാണ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. ഇപ്പൊ ഒരു സാധാരണ ഒരാൾക്ക് ഒരു സാരി വാങ്ങിച്ച് ഉടുക്കാൻ ഉള്ള ഒരു ഒരു അഫോർഡബിലിറ്റി അതിനുണ്ടായിരുന്നില്ല. ഭയങ്കര റേറ്റ് ആയിരുന്നു. പിന്നെയാണ് ഓരോരുത്തരും ഇതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ആദ്യം സാരീസ് മാത്രമാണ് ചെയ്തിരുന്നത്. പിന്നെ സാരീസ് കൊണ്ടുപോകുമ്പോൾ പറയും ഷർട്ടിലും കൂടെ ചെയ്തു തരുമോ ചോദിക്കും. അപ്പൊ അങ്ങനെ പിന്നെ ഷർട്ടിൽ ചെയ്തു തുടങ്ങി. പിന്നെ അതുപോലെ ഓരോ കസ്റ്റമേഴ്സും പറയുന്നതിനനുസരിച്ചാണ് നമ്മുടെ ശിവ എന്ന് പറയുന്ന ബ്രാൻഡ് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതായത് ഹസ്ബൻഡിനും വൈഫിനും ഷർട്ടുമായി സാരിയായി. അപ്പൊ കുട്ടിക്ക് എന്താ ഇടാന്നുള്ളത് ചോദിക്കുമ്പോൾ അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് ഒരു കുഞ്ഞുടുപ്പ് ചെയ്തു. ഒരു 3 ഉള്ള ഒരു ബേബിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞുടുപ്പ് ചെയ്തു.
അപ്പം അത് കണ്ടപ്പോഴത്തേനും കുറെ ആൾക്കാർക്ക് അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റെപ്പ് 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 ആയിട്ടാണ്, അതായത് മൂന്ന് സാരി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഷർട്ടിലേക്ക് മാറി, പിന്നെ അങ്ങനെയാണ് കുഞ്ഞുടുപ്പുകളും. ഇപ്പൊ ഏറ്റവും കൂടുതൽ സോൾഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് കിഡ്സ് വെയർ ആണ്. ഒരു സംരംഭം വളർത്തിക്കൊണ്ടു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന റെസ്പോൺസസ് എപ്പോഴും പോസിറ്റീവ് ആയിക്കൊള്ളണം എന്നില്ല. നമ്മൾ നമ്മുടേതായ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ വെക്കുമ്പം നമുക്ക് ഒരുപാട് ഹെസിറ്റേഷൻസും ഒരുപാട് സംശയങ്ങളും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ ഒരല്പം നെഗറ്റീവ് ക്രിറ്റിസിസംസ് ഒക്കെ വരികയാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഡിഫിക്കൾട്ട്. അപ്പം എങ്ങനെയാണ് സ്മേര, എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യുന്നത്? ഹൗ ഡു യു ബൗൺസ് ബാക്ക്? ഓക്കെ, എനിക്ക് ഞാനിത് വേറൊരു രീതിയിലാണ് ശരിക്കും കണ്ടിട്ടുള്ളത്. ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരു 10 കസ്റ്റമേഴ്സ് ഉണ്ട്, അതിൽ 8 പേരും എൻ്റെ അടുത്ത് ഭയങ്കര നല്ലതാണ് എന്ന് പറഞ്ഞെങ്കിലും ബാക്കി പൊട്ടയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരിൽ നിന്നാണ് ഞാൻ വീണ്ടും പഠിക്കാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരാള് ഏറ്റവും ഫസ്റ്റ് തിയറിൽ ഒരു ഡ്രസ്സ് റിജക്ട് ചെയ്തത് കൃഷ്ണന്റെ ചിരി അത്രയ്ക്ക് പോരാന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് റീഫണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ഓക്കെ ശരി, അപ്പൊ അവിടെ നിന്നാണ് പഠിക്കുന്നത്. ശരിയാണ്, കൃഷ്ണന്റെ മുഖത്ത് നമ്മൾ ഒന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണം. അപ്പൊ ഓരോ ബാഡ് കസ്റ്റമേഴ്സും ആണ് നമുക്ക് അടുത്തതായിട്ട് പോകാനുള്ള വഴികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് തെളിച്ചു തെളിച്ച് തരുന്നത്. അതെ, വാട്ട് മാറ്റേഴ്സ് ഇസ് നമ്മുടെ കാഴ്ചപ്പാട് തന്നെയാണ്. 8 പേർക്ക് ഇഷ്ടമായി അത് മതി എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുന്നില്ല. വളരും തോറും നമ്മളുടെ അടുത്ത് നന്നായിട്ടുണ്ടെന്ന് പറയാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ ഈ നന്നായിട്ടില്ല എന്ന് പറയുന്ന രണ്ടാൾക്കാരുടെ നോക്കി കഴിയുമ്പോഴത്തേനും അതിൽ എന്തെങ്കിലുമൊക്കെ ശരിക്കുള്ള കാര്യം തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ആ ഒരു ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നോക്കും. അപ്പൊ അതിൽ നമ്മൾ ഒന്നുകൂടി നന്നാക്കാൻ ശ്രമിക്കുമ്പോഴാണ് പിന്നെ നമ്മുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് ഗ്രോത്ത് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പുതിയ സംരംഭകരുടെ വലിയ ആശങ്ക കസ്റ്റമേഴ്സിനെ എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. ഇപ്പം സ്മേരയുടെ തുടക്കം എങ്ങനെയായിരുന്നു? ബൈ വേർഡ് ഓഫ് മൗത്ത് ആയിരുന്നോ? സാധാരണ പൊതുവെ നമ്മൾ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യുമ്പം നമ്മുടെ ആദ്യത്തെ കസ്റ്റമേഴ്സ് എപ്പോഴും നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിരിക്കും. അതെ അതെ, എനിക്ക് ശരിക്കും പറഞ്ഞാല് ആ ഫസ്റ്റ് വാങ്ങിച്ച ആ 3 സാരി വാങ്ങിച്ചായിട്ടുള്ള ആൾക്കാരെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നീട് വരുന്ന കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ആള് പറഞ്ഞിട്ടാണ് 2 പേര് വരുന്നത്. അപ്പൊ ഈ 3 പേര് പോവും, തിരിച്ചു വരുമ്പോഴത്തേനും ബാക്കി 6 ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ വേർഡ് ഓഫ് മൗത്ത് ത്രൂ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ശരിക്കും പറഞ്ഞാല് നമുക്ക് ഓർഡേഴ്സ് വരുന്നത്. ഓൾസോ ഈ സോഷ്യൽ മീഡിയ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഫേസ്ബുക്കൊക്കെ നമ്മൾ ആഡ് ഇടാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാല് ലോകം അറിയാൻ തുടങ്ങിയത്. മറ്റേത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് വേൾഡിൽ എല്ലായിടത്തേക്കും നമ്മൾ ഷിപ്പിംഗ് ചെയ്യുന്നുണ്ട്. That takes me to my next question. Customers എവിടെയൊക്കെ ഉണ്ട്? ഈവൻ സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ട് അല്ലേ? സുരേഷ് ഗോപി ഒക്കെ സ്മേര ഡിസൈൻ ചെയ്ത ഷർട്ട് ഒക്കെ ഇട്ട് പിക്ചേഴ്സ് ഒക്കെ കണ്ടു. സോ ദാറ്റ് മസ്റ്റ് ഹാവ് ബീൻ എ വൗ മൊമെന്റ് ഫോർ യു. അതെ അതെ, ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത്. കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ സാധാരണ നമ്മളൊരു ഒരു സെലിബ്രിറ്റിയുടെ പിന്നാലെ ഇതൊന്നും ഇടുമോ, അല്ലെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനം ആൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക്. എങ്ങനെയാണ് സ്മേരയുടെ അടുത്ത് എത്തുന്നത്? ആക്ച്വലി ഞങ്ങൾക്ക് ക്വീൻസ് ബിസിനസ് ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുണ്ട്. അപ്പൊ അതിൽ ഒരുപാട് സ്ത്രീ സംരംഭകരുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതിന്റെ ഇടയിൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോ അത് ഗ്രൂപ്പിലുള്ള ഒരു ആന്റി അഗെയിൻ ആളുടെ പോസ്റ്റില് സോറി ആളുടെ വോളില് ഷെയർ ചെയ്ത ടൈമില് അങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് സുരേഷ് ഗോപി കണ്ടിട്ട് ഇഷ്ടമായിട്ട് കഴിഞ്ഞ വിഷുവിന് ആ ആന്റി തന്ന ഓർഡർ ആണ് സുരേഷ് ഗോപിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഷർട്ട്. സോഷ്യൽ മീഡിയയുടെ വലിയൊരു ഗുണവും അത് തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു ഫിസിക്കൽ ഷോപ്പാണെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകൾ വന്ന് മേടിക്കും എന്നുള്ളതേ ഉള്ളൂ. ഇത് നമുക്ക് എവിടെയുള്ള ആൾക്കാർക്കും നമ്മുടെ പ്രോഡക്ട്സ് എത്തിക്കാം, ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം. എനിക്ക് തോന്നുന്നു സ്ത്രീകൾ പലരും ഒരു മിക്കവരും സംരംഭകത്വത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് തന്നെയാണ്, ആ ഒരു ഈസ് ഓഫ് ബിസിനസ് ഉണ്ടല്ലോ. തീർച്ചയായും, അല്ലെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വരയ്ക്കുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ ഓരോ ഷോപ്പിലും കയറി ഇറങ്ങി അല്ലെങ്കിൽ പേഴ്സണലി ഓരോരുത്തർക്കും മെസ്സേജ് അയച്ച് ഇത് ഇഷ്ടമായോ ഇത് നോക്കുമോ എന്നൊക്കെ പറയുന്നേക്കാളും ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാ ത്രൂ ആകുമ്പോഴത്തേനും നമുക്കിടാം, ആവശ്യമുള്ളവർക്ക് നോക്കാം, അവർക്ക് ആവശ്യമുള്ള എനിക്ക് തന്നെ ഇപ്പം ആവശ്യമില്ലെങ്കിൽ വേറൊരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരെ ഓർമ്മ വരുമ്പോഴത്തേനും അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിവാ എന്ന ബ്രാൻഡിൽ ഈ സോഷ്യൽ മീഡിയ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഫാബ്രിക്കും ഡിസൈൻ സെലക്ഷനും ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ കസ്റ്റമേഴ്സ് പറയുന്ന അനുസരിച്ച് അവരുടെ നീഡ് അനുസരിച്ച് ചെയ്തു കൊടുക്കും, കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്? അതെ, ഇതിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കാ കസ്റ്റമൈസബിൾ ആണ്. നമുക്കിപ്പോ ഒരു
പെയിന്റിങ് വരച്ചാൽ തന്നെ അത് നമുക്ക് ഏത് ഷെയ്ഡിൽ വേണമെങ്കിലും ലൈക്ക് ഏത് ഫാബ്രിക്കിൽ വേണമെങ്കിലും, ഇപ്പൊ ചില ആൾക്കാർക്ക് ഇപ്പൊ കോട്ടൺ ഇടാൻ ഇഷ്ടമില്ല, ലിനാണെങ്കിൽ കംപ്ലീറ്റ്ലി കസ്റ്റമൈസബിൾ ആണ്. അവരെന്ത് പറയുന്നോ അതാണ് കറക്റ്റ് ആയിട്ട് അതിൽ ചെയ്തു കൊടുക്കുക. ഇപ്പൊ എഗെയിൻ ഷേർട്സ് തന്നെ, ഇപ്പൊ ഒരാൾക്ക് ഇപ്പം ഫുൾ ചൈനീസ് കോളർ വേണമെങ്കിൽ ഒരാൾക്ക് നോർമൽ കോളർ ആയിരിക്കും, ഹാഫ് സ്ലീവ് ആണെങ്കിൽ ഫുൾ സ്ലീവ് ആയിരിക്കും. അപ്പം എല്ലാം പക്ക കസ്റ്റമൈസബിൾ ആണ്. അവർക്ക് എന്താണോ ഇഷ്ടമുള്ളത് നമ്മൾ കുറച്ച് റെഫറൻസ് പിക്ചർ ഒക്കെ അവർക്ക് അയച്ചു കൊടുക്കും, എന്നിട്ട് അവർക്ക് എന്താണോ ഇഷ്ടമുള്ളത് പക്ക അതുപോലെ തന്നെ ചെയ്തിട്ട് നമ്മൾ ത്രൂഔട്ട് ദി വേൾഡ് നമുക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഡിസൈൻസ് ഒക്കെ സ്വയം ക്രിയേറ്റ് ചെയ്യുന്നതാണോ, എക്സ്ക്ലൂസീവ് ഡിസൈൻസ് ആണോ? എക്സ്ക്ലൂസീവ് എന്ന് പറയാൻ പറ്റില്ല, ഒരുവിധം ഒക്കെ എക്സ്ക്ലൂസീവ് ആണ്. പക്ഷേ ചില ആൾക്കാർ നമുക്കൊരു റെഫറൻസ് പിക്ചർ തന്നിട്ട് പറയും ഇതുപോലെ ചെയ്ത് തരുമോ എന്ന് ചോദിക്കുമ്പോഴത്തേനും നമ്മൾ അതേപോലെ തന്നെ ചെയ്തു കൊടുക്കാറുണ്ട്. ഒരു പരിധി വരെ എക്സ്ക്ലൂസീവ് ആണ്, പക്ഷെ അതിൽ ഒരുപാട് റെഫറൻസ് പിക്ചേഴ്സും കയറി വരുന്നുണ്ട്. കാരണം ഇപ്പൊ എവിടെന്നെങ്കിലും ഒരു ഗൂഗിളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരു കസ്റ്റമർ വന്നിട്ട് പറയണം എനിക്ക് ഇതുപോലെ തന്നെ ചെയ്തു തരുമെന്ന് ചോദിക്കുമ്പോഴത്തേനും അത് അതേപോലെ തന്നെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇതിന്റെ കൂടെ ജ്വല്ലറി ഡിസൈനിങ്ങും കൂടി ഉണ്ട് അല്ലേ? ഇത് നേരത്തെ പ്ലാൻ ചെയ്തതാണോ അതോ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്? ഇത് ജസ്റ്റ് ഹാപ്പൻഡ് ആണ്. കാരണം എന്താ വെച്ചാല് ഒരിക്കലും ഒരു ലേഡി വന്നിട്ട് ആൾക്ക് ഇപ്പൊ എല്ലാം ചെയ്തു കൊടുത്തു, സാരി വരച്ചു കൊടുത്തു, ലൈക് ഗ്ലൗസ് ഒക്കെ ചെയ്തു കൊടുത്തപ്പോ തന്നെ ആളെ അടുത്ത് ചോദിച്ചു ഞാൻ ഇതിന് എന്താ മാച്ച് ആയിട്ട് ഇടാൻ ചോദിച്ചു, ജ്വല്ലറി എന്താ തയർ ചെയ്യാ ചോദിച്ചപ്പോഴത്തേനും. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇപ്പൊ എന്താ ഇടാൻ പറ്റുക എനിക്കറിയില്ല, ആന്റി പോയിട്ട് ടെറാക്കോട്ട നോക്കി നോക്കൂ അല്ലെങ്കിൽ ഇത് നോക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു പീസ് ഓഫ് വുഡ് കിട്ടിയത്. അപ്പൊ ഞാൻ ജസ്റ്റ് അതിലൊരു വൈറ്റ് ബേസ് കൊടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോ തന്നെ രണ്ട് ഹോൾ അടിച്ചിട്ട് പിന്നെ അതൊരു പെൻഡന്റ് ആക്കി നോക്കി. പക്ഷെ ആദ്യം ഇട്ട പെൻഡന്റ് തന്നെ ഒരുപാട് ക്ലിക്കായി. അപ്പൊ അങ്ങനെ മാല ലോഞ്ച് ചെയ്തു. പിന്നെ മാല വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി ഇതിന് എന്താ ഇയറിങ്സ് ഇടാന്നുള്ളത്. അപ്പോ ക്ലേ തന്നെ നമ്മളുടെ എയർ ഡ്രൈ ക്ലേ വെച്ചിട്ട് നമ്മള് ടെറാക്കോട്ടയും ഒക്കെ വെച്ചിട്ട് നമ്മള് കമ്മൽ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ മൊത്തത്തിൽ ഒരു സെറ്റ് അങ്ങനെ തന്നെയായി, മാലയായി, കമ്മലായി, ഡ്രസ്സായി, ബ്ലൗസായി, ഷർട്ട്സും കിഡ്സ് വെയറും ഇപ്പൊ കംപ്ലീറ്റ് പാക്കേജ് ആയി. That's so amazing. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? ന്യൂ പ്ലാൻസ്? പ്ലാൻസ് എന്ന് പറയുന്നത് ഇത്രയും നാള് കൊളാബറേഷൻസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ലൈക് ഓൺ ദി പ്രോസസ് ആണ്, നമ്മൾ കുറച്ച് ടീംസായിട്ട് കൊളാബറേഷൻ ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് എടുക്കാനുള്ള ഒരു പ്ലാൻ ആണ്. ഒന്നും ലോഞ്ച് ചെയ്തിട്ടില്ല, ജസ്റ്റ് അതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ എത്ര ഹൈറ്റിൽ എത്തിയാലും ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇതാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ ധാരാളം ആളുകളുണ്ടാവും. അപ്പം അത്തരം ചോദ്യങ്ങൾ ഡെഫിനറ്റ്ലി സ്മേരയും കേട്ട് കാണും. അപ്പം റിഗ്രറ്റ്സ് തോന്നിയിട്ടുണ്ടോ, ഇതല്ലാതെ എവിടെയെങ്കിലും ജോലിക്ക് പോകാമായിരുന്നു എന്നൊരു തോന്നല് വന്നിട്ടുണ്ടോ? ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എം ബി എ ഒക്കെ കംപ്ലീറ്റ് ചെയ്തതല്ലേ, ഇപ്പൊ വരുന്ന വരയ്ക്കാൻ വേണ്ടിയിട്ടാണോ എം ബി എ ചെയ്തത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ വേറൊരു വർക്കും ചെയ്യുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ബിക്കോസ് നമ്മളൊരു പിക്ചർ വരച്ചു കഴിഞ്ഞിട്ട് അറ്റ് ലാസ്റ്റ് അതിന്റെ ആ ഒരു സ്മൈലും കൂടെ ചെയ്യുമ്പോഴത്തേനും ആക്ച്വലി ആ പിക്ചർ നമ്മളെ നോക്കി ചിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പൊ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കത് ലൈക് വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ശരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് കൂടുതലും കളേഴ്സ് ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോ നോർമലി നമ്മൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ എനിക്ക് പെട്ടെന്ന് കാണാം പച്ച, ചുവപ്പ്, മഞ്ഞ, അങ്ങനെ ബാക്കി വേറെ പേസ്റ്റൽ ഷെയ്ഡ്സ് ഒന്നും എന്റെ കണ്ണിൽ പെടില്ല. അപ്പൊ ചെറുപ്പം തൊട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോ എനിക്ക് ഈ കളേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ഫുൾ ഇങ്ങനെ കളർഫുൾ ആക്കിയിട്ട് വെക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയാണ് ശരിക്കും പെയിന്റിംഗിലേക്ക് വരുന്നത്. ഇപ്പൊ എന്റെ കയ്യിൽ കിട്ടുന്ന ഈവൻ എല്ലാ സാധനങ്ങളും ഞാൻ പെയിന്റ് ചെയ്യും. ലൈക്ക് അപ്പോ ജ്വല്ലറീസ് ആവട്ടെ, ഇപ്പൊ ബോട്ടിൽസ് ആവട്ടെ, ഒരു പീസ് ഓഫ് വുഡ് ആവട്ടെ, അല്ലെങ്കിൽ പഴയൊരു പ്ലേറ്റ് ആവട്ടെ, എന്ത് കിട്ടിക്കഴിഞ്ഞാലും അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഒട്ടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പൊ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് സത്യം പറഞ്ഞാല്. അൾട്ടിമേറ്റ്ലി ദാറ്റ് ഇസ് വാട്ട് മാറ്റേഴ്സ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും എൻഡ് ഓഫ് ദി ഡേ ഇഫ് യു ഫീൽ ഫുൾഫിൽഡ് ദാറ്റ് മേക്സ് ഓൾ ദി ഡിഫറൻസ്. മുൻപ് എന്നത്തേക്കാളും ഇപ്പോൾ സ്ത്രീകൾക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധ്യമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പം ചെറുതെങ്കിലും സ്ത്രീകൾക്ക് സ്വന്തമായി ഒരു വരുമാനം വേണം, ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് സ്ത്രീകൾക്ക് അത്യാവശ്യമാണ്. എങ്ങനെ ഒരു ഒരു ഒബ്സർവേഷൻ നടത്തിയിട്ടുണ്ടോ? ആക്ച്വലി അവരുടെ അടുത്ത്, അതായത് നമ്മുടെ കയ്യിൽ എപ്പോഴും കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്കിപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഇപ്പം നമ്മളൊരു പൂരപ്പറമ്പിൽ കാണുന്ന ഒരു വളയ്ക്കോ മാലയ്ക്കോ വേണ്ടി പോലും ഹസ്ബൻഡിന്റെ മുമ്പിൽ എനിക്ക് പൈസ തരുമോ, ഞാനത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആ ഒരു സീൻ. അപ്പൊ തിരിച്ച് നീ എന്തിനപ്പോ അത് വാങ്ങിക്കണേ എന്നൊക്കെ പറഞ്ഞ് റാഷ് ആയിട്ട് പോകുന്ന ഹസ്ബൻഡിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ തിങ്ക് ചെയ്യാറുണ്ട് അവരുടെ കയ്യിൽ ഒരു 10-20 രൂപ സ്വന്തമായിട്ട് ഉണ്ടാവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജസ്റ്റ് ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യം വരാറില്ലല്ലോ.
അപ്പം നമ്മുടെ കയ്യിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു വില, അതായത് ഇവ എന്തോ ആയിക്കോട്ടെ, 10 രൂപയാണെങ്കിൽ 10 രൂപ നമ്മളായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കുന്ന കാശ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. സംരംഭക സ്വപ്നം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരോട് സ്മേരയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇതിപ്പോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വെച്ച് ഇരുന്ന് കഴിഞ്ഞാല് അത് ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കുള്ളൂ. നമ്മൾ ഒരിക്കലും അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാല് ജസ്റ്റ് അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പേഷ്യൻസ് വേണം. നമ്മൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത അന്ന് തന്നെ നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ കോടികൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ ഇറങ്ങരുത്. ഒരിക്കലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക, പൈസ അതിന്റെ പിന്നാലെ ഫോളോ ചെയ്ത് വന്നോളൂ. നമ്മൾ ചെയ്യുന്ന കാര്യം 100% പെർഫെക്റ്റോട് കൂടിയിട്ട്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ പൈസയും ആൾക്കാരും അതിന്റെ പിന്നാലെ നമ്മളെ ഫോളോ ചെയ്ത് വരുന്നതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് സ്മേര. എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. വിഷിംഗ് യു ഓൾ സക്സസ്. ചെറുതെങ്കിലും സ്വന്തമായ ഒരു വരുമാനം ഉണ്ടാകുന്നത് നമുക്ക് നൽകുക ആത്മവിശ്വാസമാണ്. അതിനായി പരിശ്രമിക്കാം. യെസ്, യു ക്യാൻ ഡു ഇറ്റ്. കീപ് വാച്ചിങ് പെപ്റ്റോക്ക്.